ഗവൺമെൻറ് ആർട്സ് കോളേജ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ച സ്ഥലം. ഞാൻ കോട്ടയം പോലുള്ള ചെറിയൊരു ടൗണിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയും എസ് എൽ സി കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് ഈ ക്യാമ്പസിലേക്കാണ് വരുന്നത്. ഗവൺമെൻറ് ആർട്സ് കോളേജാണ്, തൈക്കാട് ട്രിവാൻഡ്രത്ത്. ഈ ക്യാമ്പസ് ഞാൻ വരുമ്പോൾ അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമ്പസിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ എന്നെ സംബന്ധിച്ച് ഭയങ്കര വോളറ്റൈലായിട്ടുള്ള, ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള, അതായത് ഒരു സപ്രഷന് ശേഷം വരുന്ന യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഭയങ്കര ഫയറുള്ളൊരു ക്യാമ്പസിലേക്ക് ഒരു കൊച്ചു പയ്യനായിട്ട് ഞാൻ വരിക. കാര്യം ചെറിയൊരു ഒരു ഒരു ടൗണിൽ ജീവിച്ചിട്ട് ഇങ്ങനൊരു ക്യാമ്പസിലേക്ക് വരികയും ഈ ക്യാമ്പസിലെ അന്നത്തെ മൂവ്മെൻറ്റുകൾ, ഒരു പൊളിറ്റിക്കലായിട്ടുള്ള മൂവ്മെൻറ്റിൽ ഞാൻ അറിയാതെ ഡ്രിഫ്റ്റഡ് ആയിട്ട് അതിനകത്ത് പെടുകയായിരുന്നു. എനിക്ക് ഈ ക്യാമ്പസിനെ പറ്റിയുള്ള ഒരേ ഒരു ഓർമ്മ രണ്ട് പേരിലാണ്. ഒന്ന് അലിയാരുഞ്ഞു സാറ് ഹു ഐഡൻറ്റിഫൈ മീ ആസ് ഒരു ഒരു ഈഗർ സ്റ്റുഡൻ്റ് അല്ല, പക്ഷേ എനിക്കെന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്ന്, ഒരു കലയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും എന്ന് ഓർമ്മപ്പെടുത്തിയ ആൾ. അദ്ദേഹമാണ് ഇവിടെ നിന്ന് ആർട്സ് കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 40 പേരുടെ അടങ്ങുന്ന ഒരു സംഘത്തെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിലേക്ക് കൊണ്ടുവന്ന്, അതിനകത്ത് പ്രമുഖൻ ജി വേണുഗോപാലായിരുന്നു. അപ്പം ഞങ്ങളെ ഇവിടെ നിന്ന് യൂത്ത് ഫെസ്റ്റിലിന് കൊണ്ടുപോവുകയും അങ്ങനെ ടീം ഇവിടെ ഉണ്ടാക്കുകയും സാറ് വഴി ഞാൻ നരേന്ദ്രപ്രസാദ് സാറിൻ്റെ നാടക ഗ്രൂപ്പിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തത് ഈ ഒരു സാറിൻ്റെ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാത്രം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ്. പിന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്, ഞാനൊരു ഫിലിം മേക്കറാണെന്ന് എല്ലാവർക്കും അറിയുള്ളൂ, പക്ഷേ ഐ എം എ വെരി ഗുഡ് ഹോക്കി പ്ലെയർ. അപ്പോൾ ഇവിടുന്ന് ഇവിടുത്തെ പി ഡി അദ്ദേഹം അങ്ങനെ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. എൻ്റെ അച്ഛൻ നന്നായിട്ട് ഹോക്കി കളിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ഇവിടുന്ന് ഒരു ഹോക്കി പ്ലെയറായി മാറുകയും ഐ വെൻ ടു ദ സൗത്ത് സോൺ യൂണിവേഴ്സിറ്റി ഒരു ഫൈനൽ സെലക്ഷൻ ക്യാമ്പിലേക്ക് ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ പോയതുമൊക്കെ ഈ ക്യാമ്പസിൽ നിന്നാണ്. ഞാൻ സന്തോഷവനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഒരു ഒരു ഭയങ്കര സിമിലാരിറ്റി ഉള്ളത്, അദ്ദേഹവും ഞാനും ഹോക്കിയിൽ റൈറ്റ് ഔട്ട് പൊസിഷനിൽ കളിച്ചിരുന്ന രണ്ട് ഫോർവേഡുകളായിരുന്നു. പക്ഷേ സന്തോഷ് ശിവൻ ക്യാമറമാൻ ആയില്ലായിരുന്നെങ്കിൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഹോക്കി പ്ലെയറായി മാറുമായിരുന്നു. കാര്യം സന്തോഷ് റൈറ്റ് ഔട്ട് കളിക്കുമ്പോൾ ഐ ഓൾമോസ്റ്റ് ഡിസൈഡ് വൈ ഷുഡ് ഐ പ്ലേ, ബിക്കോസ് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റിക്ക് ഹോൾഡ് ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ബോള് ടാക്കിൾ ചെയ്യുന്നതും. അപ്പോൾ പലപ്പോഴും സന്തോഷ് കാരണം എനിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. കാര്യം അത്ര മനോഹരമായ ഒരു പ്ലെയറായിരുന്നു സന്തോഷ്. ഇതിപ്പം സയൻസസ് ക്ലാസ് റൂം ഇങ്ങനെ എഴുതി കാണിച്ചെങ്കിലും ഞങ്ങളുടെ പഴയ പി ഡി റൂമും എക്സ്ട്രാ കുലർ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം റൂം ഇതായിരുന്നു. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് അലിയാർ സാറ് നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങളെല്ലാം ഈ ക്ലാസ് ടൈമിന് ശേഷമുള്ള റിഹേഴ്സൽസ്, നമ്മുടെ തിയേറ്റർ അല്ലെങ്കിൽ അടുത്ത നാടകം, അടുത്ത മ്യൂസിക്കൽ പ്രോഗ്രാം എല്ലാം പ്ലാൻ ചെയ്തിരുന്നത് ഈ പർട്ടിക്കുലർ റൂമിലായിരുന്നു. ഐ എം അമേസ്ഡ് ഇപ്പോൾ സാൻസ്ക്രിറ്റ് ക്ലാസ് റൂം ഇതിനകത്ത് മാറി എന്നുള്ളതാണ്. പക്ഷേ പണ്ടിതൊരു നമ്മുടെ ഒരു സ്പെഷ്യലൈസ്ഡ് സ്പേസ് ആയിരുന്നു. ഈ അതർ ദാൻ സ്റ്റഡീസ് എൻ്റെ സ്ട്രെച്ച് വാസ് ഡിവോട്ടഡ് ഫോർ മ്യൂസിക്, തിയേറ്റർ, സ്പോർട്സ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹൗസിലാണ്. ഇതിപ്പം ഇൻഡസ്ട്രിക്കോ അല്ലെങ്കിൽ പലർക്കും അറിയാൻ വയ്യാത്ത ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. കാര്യം ബ്ലൂ മർമെയ്ഡ് പിക്ചർ കമ്പനി എന്ന് പറയുന്ന എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. വി തുടർ മേക്കിംഗ് എ ഫിലിം ഇൻ 1999. ദെൻ ആ സിനിമയായിരുന്നു ജലമർദ്ദരം. അത് 2000 നമുക്ക് നാഷണൽ അവാർഡ് വാങ്ങിത്തന്നു ഫോർ ദി ബെസ്റ്റ് ഫിലിം ബേസ്ഡ് ഓൺ ദി എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്.
അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പടമായിരുന്നു ശേഷം വി വോൺ ദി ബെസ്റ്റ് ഫിലിം അവാർഡ് ദാറ്റ് ഇയർ 2003. നമ്മളിങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയുള്ള ഗുണം കിട്ടിയത് ദ ഫിലിം ഹാസ് ട്രാവൽഡ് അറൗണ്ട് ദ വേൾഡ്. ഓൾ ദ ഫിലിം ദീസ് ടു ഫിലിംസ് ആർ റെപ്രസെൻറ്റഡ് ലോട്ട് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പോഷറും അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേക സുഖമുണ്ട്. അതായത് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ ക്രിറ്റിസിസം അല്ലെങ്കിൽ ആൾക്കാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ സിനിമാക്കാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റേതായ സിനിമ ചെയ്യാനുള്ള സ്പേസാണ് ബ്ലൂമെറി പിക്ചർ കമ്പനി. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടെയാണ് ഈ മൊഹമേലി പരിപാടി നടത്തുകയും എന്തിനാണ് നവോദയ വിളിച്ചതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാതെയാണ് ഞങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത്.